എന്താണ് പല്ലു തേക്കുക എന്നതിൻ്റെ ഇസ്ലാമിലെ വിധി? പണ്ഡിതന്മാർ പറഞ്ഞു, പല്ലു തേക്കുക എന്നത് എല്ലാ സന്ദർഭത്തിലും സുന്നത്താണ്. എല്ലാ സന്ദർഭത്തിലും പല്ലു തേക്കുക എന്നത് സുന്നത്താണ്. എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാകു മത്ഹറത്തുൽ ലിൽഫം മർദാത്തുൽ ലിർറബ്. പല്ലു തേക്കുക എന്നത് മത്ഹറത്തുൽ ലിൽഫം, വായ അതിന് ശുദ്ധിയാണ്, വായയുടെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. മർദാത്തുൽ ലിർറബ്, റബ്ബിന് തൃപ്തികരമായ കാര്യമാണ്. ഏതു ഇബാദത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാഠം ഇതാണ്. ഏതു ഇബാദത്തും അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്, അവന് തൃപ്തിയുള്ളതാണ്. നീ അത് ചെയ്യുമ്പോൾ നിന്നോടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം വർദ്ധിക്കുന്നുണ്ട്. ഇബാദത്തുകൾ അതിലുള്ള ഇഖ്ലാസ് നന്നാക്കാൻ സഹായകമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏതു ഇബാദത്തും ചെയ്യുമ്പോൾ ചിന്തിക്കുക, ഇത് എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളതാണ്, ഇത് ചെയ്താൽ അള്ളാഹുവിന് എന്നോടുള്ള ഇഷ്ടം വർദ്ധിക്കുന്നതാണ്. സിവാക്കു മത്ഹറത്തുൽ ലിൽഫം മർദാത്തുൻ ലിർറബ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അൻ അഷുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി വുദു. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നു എങ്കിൽ എല്ലാ വുദുവിനോടുമൊപ്പം അവരോട് നിർബന്ധമായും പല്ലു തേക്കണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടാകില്ലായിരുന്നു എങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. പല്ല് തേക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ് എല്ലാ സന്ദർഭത്തിലും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആ സുന്നത്ത് അത് മുഅക്കദാകുന്നതാണ്, കൂടുതൽ ശക്തമാകുന്നതാണ്, കൂടുതൽ പ്രബലമാകുന്നതാണ്. കേവല സുന്നത്ത് എന്നതിനപ്പുറം മുഅക്കദായ, പ്രബലമായ, കൂടുതൽ പ്രോത്സാഹനം നൽകപ്പെട്ട സുന്നത്തായി മാറും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ 9 സന്ദർഭങ്ങളുണ്ട്. ഒന്നാമത്തെ സന്ദർഭം, എല്ലാ സമയത്തും പല്ലേക്കാനുള്ള സുന്നത്താണ്, പക്ഷേ ഈ പറയാൻ പോകുന്ന 9 സന്ദർഭങ്ങളിൽ പ്രത്യേകം സുന്നത്താണ്. ഒന്നാമത്തെ സന്ദർഭം വുദൂഇൻ്റെ സന്ദർഭമാണ്. വുദൂഇന് മുൻപ് അതല്ലെങ്കിൽ വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സന്ദർഭത്തിൽ, രണ്ടും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ള സമയമാണ്. ചിലർ പറഞ്ഞു പല്ല് തേക്കുന്നതിന്, വായ വുദൂ എടുക്കുന്നതിന് മുൻപ്, മറ്റു ചിലർ പറഞ്ഞു വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സന്ദർഭത്തിൽ പല്ല് തേക്കുക. ഇനി ഒരാളുടെ കയ്യിൽ സിവാക്ക് ഒന്നുമില്ല, ബ്രഷില്ല, പേസ്റ്റില്ല, അതല്ലെങ്കിൽ റാക്കിൻ്റെ കൊള്ളിയില്ല, ഒന്നുമില്ല എങ്കിൽ അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് പല്ലു തേച്ചാലും അവൻ ഈ സുന്നത്ത് ലഭിക്കുന്നതാണ്. ഏറ്റവും നല്ലത് അറാക്ക് കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരാൾ ഇനി ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല എങ്കിൽ അവൻ പല്ലുകൊണ്ട്, അവൻ്റെ വിരലുകൊണ്ട് പല്ല് തേച്ചാലും ഈ സുന്നത്ത് അവന് ലഭിക്കും, ഈ സുന്നത്ത് അവന് ലഭിക്കും. ഒന്നാമത്തെ സന്ദർഭം വുദു ആണ്. രണ്ടാമത്തേത് വഇൻദൽ ഇൻതിബാഹി മിനൻ നൗം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ വായയുടെ മണം മാറിയിട്ടുണ്ടാവും, പല്ലേക്കൽ സുന്നത്താണ്. വഇൻദ തഗയ്യുറി റായിഹത്തിൽ ഫം, വായയുടെ മണം മാറിക്കഴിഞ്ഞാൽ, വായയുടെ മണം ഉദാഹരണത്തിന് ഒരാൾ കുറച്ചു നേരം സംസാരിക്കാതെ ഇരുന്നാൽ വായയുടെ മണം മാറും, കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ വായയുടെ മണം മാറും, വായയുടെ മണം മാറിയാൽ പല്ല് തേക്കുന്നത് സുന്നത്താണ്. വഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് മുൻപ്, ഇതൊക്കെ ഹദീസുകൾ വന്നതാണ്. ഓരോന്നും ഹദീസ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വിഷയം എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി. വഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ സന്ദർഭത്തിൽ, അതിന് മുൻപ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മലക്കുകൾ അവൻ്റെ പാരായണം കേൾക്കുന്നതിൻ്റെ അടുത്തു വന്ന് നിൽക്കുന്നതാണ്, അവരുടെ ചുണ്ടിനടുത്ത് വരെ അവനെത്തും. അതുകൊണ്ട് നിങ്ങൾ പല്ല് വൃത്തിയാക്കണം. മലക്കുകൾക്ക് മോശമായ മണം അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ സന്ദർഭം വഇൻദ സലാ, നിസ്കാരത്തിന് മുൻപ്, നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുൻപ്. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഇല്ലാതെയായി പോയിട്ടുള്ള സുന്നത്തുകളൊന്നാണ്, ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സുന്നത്തുകളിലൊന്നാണ്. പല്ല് തേക്കുന്നതിന് മുൻപ്, നിസ്കരിക്കുന്നതിന് മുൻപ് ഒരാൾ അറാഖിൻ്റെ കൊള്ളി കൊണ്ട്, അറാഖിൻ്റെ കൊള്ളി കൊണ്ട് അവൻ ഒന്ന് പല്ല് തേക്കുക. അറാഖ്, നിങ്ങൾ ഗൾഫിൽ ജീവിച്ചവരാണ് എങ്കിൽ അറബികൾക്കിടയിൽ നിങ്ങളിത് ധാരാളമായി കാണും. സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗല അന ശുഖ അല ഉമ്മതി അമർതും ബിസ്സിവാക് ഇൻദ കുല്ലി സലാഹ്, എല്ലാ നിസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൽ പല്ലു തേക്കാൻ ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറയുമായിരുന്നു, അവർക്ക് പ്രയാസമുണ്ടാകില്ലായിരുന്നു എങ്കിൽ. അപ്പോൾ ഒരാളത് തുടങ്ങി വച്ചാൽ, ആ മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താൽ അത് ഒരു നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് ഒരാ ജനങ്ങൾ ഉപേക്ഷിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ അത് ജനങ്ങൾക്ക് കാണിച്ചു മാതൃകയാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അറാഖിൻ്റെ കൊള്ളി കയ്യിൽ വെക്കുക,
പല്ല് തേക്കുക ഉള്ളിലോ. ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നും അങ്ങനെ പല്ല് തേച്ചാൽ ഒരു പ്രയാസമുണ്ട്, ഒരു തുപ്പിക്കളയണ്ടേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുന്നവരാണ് എങ്കിൽ, പ്രത്യേകിച്ച് വുദൂഇന് മുൻപ് പല്ല് തേക്കുന്നവരാണ് എങ്കിൽ, അറാഖിൻ്റെ കൊള്ളി കൊണ്ട് ഒരിക്കൽ കൂടി പല്ല് തേച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുകയില്ല, പല്ലിൽ വൃത്തികേടൊന്നും ഉണ്ടാവുകയില്ല, പല്ല് കൂടുതൽ വൃത്തിയാകുമെന്ന് മാത്രം. അത് വായിലേക്ക് ഇറക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയാസവും ഉണ്ടാവുകയില്ല, അത് തേച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. മാത്രമല്ല ചില ഹദീസുകൾ ചില തെളിവായി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടി ഉലമാക്കൾ പലരും പറഞ്ഞു പല്ലു തേച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് തേക്കാതെയുള്ള നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠം. പല്ല് തേച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് തേക്കാതെയുള്ള നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠം. ചില ഹദീസുകളിൽ 70 ഇരട്ടി പ്രതിഫലം ഇരട്ടിയുണ്ട് എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ദഈഫാണ്, അത് ദുർബലമാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും നിസ്കാരം പല്ല് തേച്ചുകൊണ്ട് നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇൻദ ദുഖൂലിൽ മസ്ജിദ്, മസ്ജിദിലേക്ക് കയറുന്നതിന് മുൻപ് പല്ല് തേക്കുക എന്ന് സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളുത്തുള്ളി കഴിച്ചാൽ പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വായുടെ മണമുള്ളത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വായുടെ മണം നന്നാകണമെന്നാണ്. മസ്ജിദിലേക്ക് ഒരാൾ കയറുന്നതിന് മുൻപ് അയാൾ പല്ലു തേച്ചാൽ അത് നല്ല കാര്യമാണ്. വഴിൻ്റെ ദുഹൂലിൽ മെൻസിൽ, വീട്ടിലേക്ക് കയറിയാൽ പല്ലു തേക്കുക എന്നത് സുന്നത്താണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ തീരെ ഉപേക്ഷിച്ചിട്ടുള്ള സുന്നത്തുകളിലൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യം ചെയ്യാറുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു പല്ല് തേക്കലായിരുന്നു. വീട്ടിലേക്ക് കയറിൽ ആദ്യം ചെയ്തിരുന്നത് പല്ല് തേക്കലായിരുന്നു. കാരണം ഭാര്യയുടെ അരികിൽ അവളെ അവളുടെ അരികിൽ പിന്നെ അരികിലേക്ക് ചെല്ലുന്ന സമയമാണ്. പിന്നെ അപ്പോൾ വായ അത് വൃത്തിയിൽ വെക്കുക എന്നത് അവളോടുള്ള മര്യാദയിൽ പെട്ടതാണ്, അവളോടുള്ള മര്യാദയിൽ പെട്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുങ്ങാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലെ മര്യാദകൾ നോക്കൂ. നിങ്ങൾ ഭാര്യ മാത്രം ഒരുങ്ങിയാൽ പോരാ, ഭർത്താവും ഒരുങ്ങണം. അയാൾ മോശം മണവുമായി വീട്ടിലേക്ക് കയറി വരരുത്, നല്ല മണമുള്ള ആളായി നല്ല വൃത്തിയിൽ നടക്കാൻ അല്ല ശ്രദ്ധിക്കണം, സുന്നത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ എട്ട് കാര്യം പറഞ്ഞു അല്ലേ. ഒൻപതാമത്തെ കാര്യം അസ്നാം, പല്ലിന് മഞ്ഞ നിറം ബാധിച്ചാൽ അതല്ലെങ്കിൽ ധാരാളം നേരം ഒരാൾ വായ അടച്ചു പിടിച്ച് മിണ്ടാതെ ഇരുന്നാൽ പല്ലു തേക്കുന്നത് സുന്നത്താണ്. ഇതൊക്കെ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് പല്ല് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം.